ബിഗ് ബോസ് സീസൺ സിക്സ് വീക്കെൻഡ് എപ്പിസോഡ് തേർഡ് വീക്ക് ആണ്. ഇന്നത്തെ എപ്പിസോഡ് 100% എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം. അത്രയധികം നമ്മൾ ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ലാലേട്ടൻ നല്ല പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിച്ചു. ഒരു സാധാരണ പ്രേക്ഷകനായിട്ട് ഇത് നോക്കിക്കണ്ട സമയത്ത് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്നറിയോ? കള്ളക്കൂട്ടങ്ങളെ കയ്യോടെ പിടിച്ചു കൊള്ളാം ലാലേട്ട എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അത്രയധികം കള്ളത്തരങ്ങൾ പറയുന്ന, അത്രയധികം ഉഡായിപ്പായിട്ടുള്ള, അത്രയധികം ഒരു ഗെയിമിന് യോജിക്കാത്ത ആളുകളുള്ള ഒരു സീസണാണ് സീസൺ സിക്സ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഒരാളെ പോലും പേഴ്സണലി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും തോന്നിയില്ല. കാരണം അത്രയധികം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് പല ആളുകളുടെയും പേഴ്സണാലിറ്റി. ഇപ്പോൾ അപ്സര, ശരണ്യ, ശ്രീതു പോലുള്ള ആളുകൾ എക്സെപ്ഷണൽ കേസസ് ആണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ആളുകളുടെ ഓരോ ദിനത്തിലെയും പെർഫോമൻസ് കാണുന്ന സമയത്ത് എനിക്ക് അവരുടെ പേഴ്സണാലിറ്റിയിലൊന്നും ഒട്ടും ഒരു ആകർഷണം തോന്നുന്നില്ല. ഞാൻ ഒരു സീസണേ കണ്ടിട്ടുള്ളൂ, ശരിയാണ്, വലിയ പരിചയമൊന്നുമില്ല. സീസൺ 5 കണ്ട സമയത്ത് അതിനകത്ത് ഒത്തിരി അധികം നല്ല പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. അത് പണയം വെച്ചിട്ട് ഗെയിം കളിക്കുന്ന ആളുകളെ അതിൽ കുറവാണ് കണ്ടത്. അതുകൊണ്ട് സീസൺ വലിയ വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ പേഴ്സണാലിറ്റി ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് കണ്ടിട്ട്, ആ ഒരു കണ്ടന്റ് കണ്ട് കൈയടിക്കേണ്ട ഒരു നിലവാരത്തിൽ നമ്മളുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ കേട്ടത് ആരൊക്കെയാണ്? ജിൻഡോ നല്ല രീതിയിൽ കേട്ടു. ജിൻഡോയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞടുങ്ങി. പക്ഷേ ജിൻഡോയ്ക്ക് അതൊന്നും മനസ്സിലായില്ല. ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം പുള്ളിക്ക് ഇല്ലാത്തതാണോ, അതിനിപ്പം മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്നുള്ളത് എനിക്കറിയില്ല. ജിൻഡോ വീണ്ടും ബാക്കിയുള്ള ആളുകളുടെ മേൽ വിരൽ ചൂണ്ടുന്ന തിരക്കിലാണ്. പിന്നെ ഉള്ളത് ജാസ്മിൻ ആൻഡ് ഗബ്രി. ജാസ്മിന് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം ഈ ഡ്രസ്സിംഗ് റൂമിലുള്ള കോൺവെർസേഷൻ, അതേപോലെ ജാസ്മിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഓവർ കോൺഫിഡൻസ്, താൻ ചെയ്യുന്ന എല്ലാം റൈറ്റാണ് എന്നുള്ളൊരു ചിന്ത ജാസ്മിനുണ്ട്. അതേപോലെ തന്നെ ഗബ്രിക്ക് ആ ഒരു ഒരു കോംബോയിൽ ഗെയിം ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത്. ആ ഒരു കോൺവെർസേഷൻ്റെ കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു റിവ്യൂവിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഈ സിജോ റോക്കി തമ്മിൽ ഇടിയുണ്ടായ സമയത്ത്, സിജോയ്ക്ക് അടി കിട്ടി ഹൗസിൽ നിന്ന് പോയ സമയത്ത്, കുറേയധികം ആളുകൾ പുറത്തുള്ള ഇമേജിന് വേണ്ടി മനുഷ്യത്വമില്ലാതെ റോക്കിക്ക് വേണ്ടി ചേർന്ന് നിന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്നത്തെ റിവ്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് തീരെ മനുഷ്യത്വം ഇല്ലാത്ത ആളുകൾ. അതിൽ അൻസിബ നോറയൊക്കെ ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് നടത്തിയ ആൾക്കാരാണ്. ഇന്ന് ലാലേട്ടൻ സിജോയുടെ കാര്യം പറഞ്ഞ സമയത്ത് ആ ഒരു അടി ഒന്ന് റീക്യാപ്പ് കാണിച്ച സമയത്ത് അൻസിബയൊക്കെ കരഞ്ഞ ഒരു കരച്ചിലുണ്ടായിരുന്നു. എന്തോ ഒരു കള്ളക്കരച്ചിലാണ് അല്ലേ? മുഖത്ത് എക്സ്പ്രഷൻ ഉണ്ട്, കണ്ണീരൊന്നുമില്ല, കള്ളക്കരച്ചിൽ. നോറയൊക്കെയാണെന്ന് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നടത്തിയ ആൾക്കാർ. എന്നിട്ട് നോറയൊക്കെ ഇന്ന് എന്തോ ഒരു ആക്ടിങ് ആയിരുന്നു. ഇത്രമാത്രം കപടതയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ തോന്നുന്നത്. നമ്മൾ അത്രയധികം ജോർജ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആശാശരത്ത് പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ ഒരു തേർഡ് വരുന്ന സമയത്ത് ഇതൊന്ന് ജീത്തു ജോസഫ് പരിഗണിക്കണമെന്ന് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ, സിജോയ്ക്ക് അവിടെ അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അതിനവർ നോക്കിക്കണ്ട രീതി, പിന്നീട് സിജോയെ കുറിച്ചിട്ട് ഓർക്കാത്ത ആ ഒരു മനുഷ്യത്വമില്ലായ്മ, അതിനെക്കുറിച്ചിട്ട് തന്നെയാണ് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ലാലേട്ടൻ ചോദിച്ചത്. അതിൽ രണ്ടാൾക്കാർ മാത്രമേ സിജോയെ അന്വേഷിച്ചുള്ളൂ, അത് ശ്രീരേഖയും അതേപോലെ തന്നെ ശരണിയാണ്. അവരന്വേഷിച്ചല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അവരന്വേഷിച്ചു, ബാക്കിയുള്ള ആൾക്കാരൊന്നും അന്വേഷിച്ചില്ല. അപ്പോൾ ജാസ്മിനോട് ചോദിച്ചു, താങ്കൾ അന്വേഷിച്ചോ? ഇല്ല, എനിക്കത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അതാണ് റിയാലിറ്റി, അതാണ് ജെനുവിൻ ആയിട്ടുള്ള ആൻസർ. പിന്നീട് പറയാൻ ശ്രമിച്ചത് ലാലേട്ടൻ പറയിപ്പിക്കാതിരുന്നതാണ് ഫേക്ക് അഭിനയം എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും ഒരു റൈറ്റും ഇല്ല അവിടെ കരച്ചിൽ പ്രകടനങ്ങൾ നടത്താനായിട്ടോ അല്ലെങ്കിൽ സിജോയുടെ വേദനയിൽ പങ്കുചേരാനായിട്ടോ ഒരു റൈറ്റും ഇല്ല. അതിൽ ഋഷിയുണ്ട്, അർജുനുണ്ട്, പിന്നെ ഗബ്രിയുണ്ട്. അവരൊന്നും പറയുന്ന ന്യായങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ട. ജിൻഡോ അപ്പോഴും ബാക്കിയുള്ള ആളുകൾക്ക് മേൽ വിരൽ ചൂണ്ടാനായിട്ട് ശ്രമിക്കുകയാണ്. അത് അങ്ങനെ ഒരു ചങ്ങായി. ഈ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ശരിക്കും അത് പ്രേക്ഷകർക്കാണ് ഗുണം ചെയ്യുന്നത്. നമുക്ക് ഓരോ ആളുകളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇവിടെ സിജോയ്ക്ക് ഒരടി കൊണ്ടു, ചെറിയ മൈനർ സർജറി ഉണ്ടായിരുന്നു, വേദന സഹിക്കേണ്ടി വന്നു. എന്നാലും സിജോയ്ക്ക് കിട്ടിയൊരു ചാൻസ്, ഇതുങ്ങളുടെ കൂടെ അധികം തുടക്കത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ലല്ലോ. അദ്ദേഹത്തിന് കുറച്ച് നാളൊന്നും മാറി നിൽക്കാം. അദ്ദേഹത്തിന് ഒരു സീക്രട്ട് റൂമിലേക്കൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഗുണമാണ്. അദ്ദേഹത്തിന് ഗെയിം മനസ്സിലാക്കി വന്ന് കളിക്കാനുള്ള ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സിജോയിലൊരു പ്രതീക്ഷയുണ്ട്. കാരണം സിജോ നമ്മളെ ഇതുവരെ വെറുപ്പിച്ചിട്ടില്ല. സിജോ എന്തെങ്കിലും ക്രൂക്ഡായിട്ടുള്ള ഒരു കളി കളിച്ചെന്നോ അല്ലെങ്കിൽ സിജോ മനുഷ്യത്വമില്ലാതെ പെരുമാറിയെന്നോ നമുക്കൊരു തരത്തിലും ഇതുവരെ തോന്നിയിട്ടില്ല. സിജോ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല ആളുകളുടെയും അപ്രോച്ചിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരുന്നു. സിജോ ആ കാര്യത്തിലൊക്കെ ബെറ്ററാണ്. ഇപ്പോൾ സിജോ അങ്ങനെ വരട്ടെ,
ഇത്തിരി വൈകിയാലും സിജോ വൈകി വന്നിട്ട് ഇവരുടെ ഗെയിമിനെ പൊളിക്കുന്നത് കാണാനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. സിജോയുടെ കാര്യം സംസാരിക്കുന്നതിന് മുൻപ് ലാലേട്ടൻ പേഴ്സണൽ സ്പേസിനെ കുറിച്ചിട്ടും അതിൻ്റെ ബൗണ്ടറീസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിലൂടെയാണ് ആ ഒരു വയലൻസ് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ട് സംസാരിച്ചത്. സിജോയെ വേദിയിലേക്ക് കൊണ്ടുവന്നത് ഒരു നല്ല മൂവായി പോയി. സിജോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അപ്പോൾ സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജെനുവിനായിട്ട് മാന്യമായിട്ട് ഗെയിം കളിക്കാനാണ് വന്നത്, എനിക്ക് പ്രേക്ഷകരെയാണ് മുൻഗണന, അപ്പോൾ ആ ഒരു രീതിയിൽ ഗെയിം കളിക്കും, പ്രേക്ഷകർക്ക് അദ്ദേഹം ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇവരന്വേഷിക്കാതിരുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഏകദേശ ഐഡിയ കിട്ടുന്നുണ്ട്. ലാലേട്ടൻ ഇത്രയധികം ദേഷ്യപ്പെട്ട് അസ്വസ്ഥനായി പ്രസന്റ് ചെയ്ത വേറൊരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം അദ്ദേഹത്തെയും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഈ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസ് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അത്രയധികം നെഗറ്റീവാണ് അവിടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് അടിക്കുന്നത്. അതിനുശേഷം റസ്മിന്റെ പെർഫോമൻസ്, അവരുടെ വിചാരം പവർ ടീം എന്ന് പറഞ്ഞാൽ എന്തോ ക്യാപ്റ്റൻസിയുടെ മുകളിലുള്ള എന്തോ സാധനമാണ്, എല്ലാ ആളുകളുടെയും ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തേണ്ടത് പവർ ടീമിന്റെ ഉത്തരവാദിത്വമാണ്. അതല്ല പവർ ടീം, അത് കാണുന്ന കോമൺ സെൻസുള്ള പ്രേക്ഷകനറിയാം, അതല്ല പവർ ടീം. അപ്പോൾ ഇവർ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുകയാണ്, എല്ലാവർക്കും വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി വരികയാണ്. ലാലേട്ടൻ കറക്റ്റായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ ജിൻഡോ എഴുന്നേറ്റ് സംസാരിച്ച സമയത്ത് റസ്മിൻ പറഞ്ഞു ഷോ കാണിക്കരുത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്ത് ഷോ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരിക്കും ഇവരെ ഒന്ന് കുലുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ടാണ് ജാസ്മിൻ ലാസ്റ്റ് ചെറിയ രീതിയിൽ കണ്ണുനീർ പൊഴിക്കേണ്ടി വന്നത്. കാരണം ജാസ്മിനൊക്കെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന്, റസ്മിനും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ലാലേട്ടൻ 24/7 ഇത് കാണാറുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ റസ്മിൻ്റെ വായിൽ നിന്ന് വന്നു. കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. കാരണം അയാൾ വന്നിട്ട് ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ടാസ്ക്, ഇതൊരു കോൺട്രാക്റ്റാണ്. ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ലാലേട്ടൻ്റെ ജെനുവിനിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യമാണ്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു ചോദ്യമാണ്. അതൊന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കോമൺ സെൻസ് ഇല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അതിൽ ട്രിഗർ ആവുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷേ പുള്ളി അത് പക്വതയോടെ മാനേജ് ചെയ്തു. ന്യായീകരിക്കാൻ എഴുന്നേറ്റ ജാസ്മിൻ്റെയും ബാക്കിയുള്ള ആളുകളുടെയൊക്കെ ആ ഒരു ഡ്രാമ മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹം അതിന് സമയം കൊടുത്തില്ല. അതൊരു നല്ല അപ്രോച്ച് ആയിപ്പോയി. അതിനോടൊപ്പം ആ ക്ലോസ് വിസ്താരത്തിൻ്റെ ഒരു ടാസ്കിൻ്റെ ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ട് വരാൻ ജിൻഡോനെ വിട്ട സമയത്ത് ജിൻഡോ അവിടെ നിന്ന് വായിക്കുന്നുണ്ട്. ആ എന്തൊരു കോമഡി ആയിരുന്നു. കോമഡിയുടെ മാത്രമല്ല, അവിടെ ഒരാൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, ലാലേട്ടനാണ്, ഷോയുടെ ഹോസ്റ്റാണ്. എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്നതാണ്, മുൻ സീസണുകളിലൊക്കെ എല്ലാ ആൾക്കാരും ബഹുമാനിക്കുന്നതാണ്, അതും മലയാളികൾ മൊത്തം ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ടാസ്ക് ലെറ്റർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അത് അവിടെ നിന്ന് വായിക്കുന്നു. അതൊക്കെ എന്തോ രീതികളാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേന് അന്നേക്ക് അത് പറയാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് അത് അറിയത്തില്ല, കണ്ണാടി ഉണ്ടെങ്കിലേ വായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വെറുതെ കോമഡി ആയിട്ട് ചിന്തിക്കും, അയ്യോ ലാലേട്ടാ എനിക്ക് എഴുതാനല്ലേ അറിയത്തുള്ളൂ, വായിക്കാൻ അറിയത്തില്ലല്ലോ എന്നുള്ള ചിന്തയിൽ നമ്മളിങ്ങനെ ഇരിക്കും. കണ്ണും കാണാൻ പറ്റുന്നുള്ള തലയും കറങ്ങുന്നു എന്നുള്ളൊരു ഫീൽ ജിൻഡോ നിൽക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. പക്ഷേ അതൊരു ഇൻസൾട്ട് അല്ലേ? ലാലേട്ടൻ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻസൾട്ട് അല്ലേ? എന്ത് ക്വാളിറ്റിയാണ് ഈ കണ്ടസ്റ്റൻസിനുള്ളത്? അയ്യോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് പൊളിഞ്ഞു. അതിനുശേഷം മറ്റേ ക്രോസ് വിസ്താരം ആരൊക്കെയാണ് വന്നത്? ഗബ്രി, അർജുൻ, നോറ. ഇപ്പം ഗബ്രി ചോദിക്കുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ന്യായമാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം. നിങ്ങൾ അടിയുണ്ടായ സമയത്ത് നിങ്ങൾക്കറിയായിരുന്നു അയാൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചു മാറ്റാനായിട്ട് ചെന്നില്ല നിങ്ങൾ? അപ്പം ജിൻഡോ പറയുന്നുണ്ട് അടിക്കുമെന്ന് വിചാരിച്ചില്ല, അതിപ്പം ബിഗ് ബോസ് പോലും വിചാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് ബിഗ് ബോസിൻ്റെ മൈക്കുണ്ടല്ലോ, പുള്ളിക്ക് വിളിച്ച് പറയായിരുന്നു. അപ്പോൾ പുള്ളി പോലും വിചാരിക്കുന്നില്ല റോക്കി അടിക്കും എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തൊട്ട് ഇവരിങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് പറ്റുന്ന പരിപാടിയല്ല. എത്ര മണിക്കൂറുകൾ ഉണ്ടായിരുന്നു? അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വേളയിലാണ് അടി നടന്നത്. അപ്പോൾ അതിൽ ആരും പിടിച്ചു മാറ്റാൻ ചെന്നില്ല എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോൾ ഗബ്രിക്ക് വേണമെങ്കിൽ ഇടപെടായിരുന്നു. ഇവിടെ ശരിക്കും ക്യാപ്റ്റനാണ് അടി ഉണ്ടാക്കിയത്. പവർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനെക്കാളിലും കൂടുതൽ ഉത്തരവാദിത്തം എല്ലാ കാര്യങ്ങളിലും ഉള്ള ആളുകൾ എന്നുള്ളതാണ് ഗബ്രി അടക്കമുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയല്ല, അതെന്തുവാണ് ഇവർ മനസ്സിലാക്കാത്തത് എനിക്കറിയില്ല. ഈ ഒരു ചോദ്യത്തിന് തന്നെ അവിടെ പ്രസക്തിയില്ല. പവർ ടീമിൻ്റെ ചില അപ്രോച്ചുകൾ, അതിൽ കൂടെ ഗെയിം നടക്കാത്ത ചില സാഹചര്യങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ പിടിച്ചു മാറ്റാനായിട്ടുള്ള ഒരു ഒരു ഉത്തരവാദിത്തം അവിടെയുള്ള എല്ലാ ആളുകൾക്കും ഉണ്ട്, കണ്ടസ്റ്റൻസിന് എല്ലാ ആൾക്കാർക്കും ഉണ്ട്. പവർ ടീം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വലാഭത്തിന് വേണ്ടി, സ്വന്തം കംഫർട്ടിന് വേണ്ടി, സ്വന്തം ഗെയിമിന് വേണ്ടി എന്ത് തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനായിട്ടും ഏത് തരത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ടും റൈറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് നിയമം കൊണ്ടുവരാൻ അവർക്ക് അനുസരിക്കാതിരിക്കാം, ബാക്കിയുള്ള ആൾക്കാരെ ഉറക്കിയിട്ട് പോയി സീട്ട് വലിക്കാം, അതൊക്കെ അവരുടെ റൈറ്റാണ്. കാരണം അവരുടെ റൂം കണ്ടില്ലേ, അതൊരു കൊട്ടാര സദൃശ്യമായിട്ടുള്ള റൂമാണ്, ബാക്കിയുള്ള ആളുകൾ ഇടിച്ചുകൂടി വേറെ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ അത്രയധികം പ്രിവിലേജസ് ഉള്ള ആളുകളാണ് അവർ, ശരിക്കും രാജാക്കന്മാരെ പോലെയാണ്. ആ ഒരു ഒരു സാധനം പവർ ടീമിൽ വന്ന ആർക്കും കണ്ടസ്റ്റൻസിന് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ഒരു പരിധി ഉണ്ടല്ലോ ബിഗ് ബോസിന് അത് കൺവേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, അതിൻ്റെ ആവശ്യമില്ല. അവരത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എന്തോ ബുദ്ധിമോശം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, ബാത്റൂം കഴുകുന്ന കാര്യത്തിൽ, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പവർ ടീം എന്തിനിടപെടുന്നു? അതിനവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, അതൊക്കെ അയാളുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ അവിടെ ക്ലീൻ ആവാത്തത് കൊണ്ടോ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ പവർ ടീമിനെ ചോദ്യം ചെയ്യുന്ന കണ്ടസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗെയിം അറിയത്തില്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അത് കൺവേ ചെയ്ത് കൊടുത്തില്ല, അത് അത് പുലോക പരാജയം. പിന്നെ അർജുൻ വന്ന് ചോദിക്കുന്ന ഒരു കാര്യം കറക്റ്റാണ്, നിങ്ങൾ തമ്മിൽ ഒരു യൂണിറ്റി ഇല്ല. യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടീം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കുറ്റം പറയുന്നു, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അത് ഓക്കെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നോറ വന്ന് ചോദിച്ച ചോദ്യം എന്താണ്, നോറ വീണ്ടും ഇവരൊക്കെ പറഞ്ഞത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷ ഓഫ്. വീക്കെൻഡ് എപ്പിസോഡല്ലേ, കുറെ സ്പേസ് എടുത്തേക്കാന്ന് വെച്ചിട്ട് അന്വേഷ ഓഫ്, അത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഏതായാലും അങ്ങനെ കുറച്ച് സമയം പോയി കിട്ടി എന്നുള്ളതല്ലാതെ അതിൽ കൂടെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ റസ്മിനും ജിൻഡോയ്ക്കും മനസ്സിലായി പവർ ടീം ഒരു ഫെയിലിയറാണ്, പുറത്ത് നല്ല രീതിയിൽ മോശമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് ആണ് നടക്കുന്നത് എന്ന്. അതിനുശേഷം നിയമലംഘനങ്ങളെ കുറിച്ചിട്ടാണ് ലാലേട്ടൻ സംസാരിച്ചത്. ഉറക്കം, ജിൻഡോ ഉറക്കത്തോടുറക്കം, പല സാഹചര്യങ്ങളും ഉറക്കം. പിന്നെ ജിൻഡോയെ നമുക്കറിയാമല്ലോ, ജിൻഡോ ഒന്നും സമ്മതിക്കില്ല, വിഷ്വൽ അടക്കം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ജിൻഡോയുടെ ചില ആരോപണങ്ങളുണ്ടായിരുന്നു, ഇവർ ബാത്റൂമിൽ വെച്ചിട്ട് സംസാരിക്കുന്നു, ജാസ്മിൻ സംസാരിക്കുന്നു, ഗിബ്രു സംസാരിക്കുന്നു, അതേപോലെ തന്നെ മൈക്ക് ഊരി വെച്ചിട്ട് സംസാരിക്കുന്നു. ജാസ്മിനെ കാണിച്ച ആദ്യ മൊമെൻറ്റുകളിൽ നമുക്കറിയാം മൈക്ക് എന്താ പറയുന്നത് അറിയാതെ ഊരി വെച്ചായിരിക്കും നമുക്ക് തോന്നാം. എന്നാൽ പിന്നീട് മറ്റേ ഡ്രസ്സിംഗ് റൂമിലെ ആ ഒരു സീന് പേഴ്സണലി യോജിക്കാൻ പറ്റുന്ന ഒരു സീനല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ്. ഡ്രസ്സിംഗ് റൂമിൻ്റെ ഒരു സാധ്യതകൾ വേറൊരു രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഗെയിമിൻ്റെ ഭാഗമല്ലാതെ വേറൊരു രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശം പരിപാടിയാണ്. അതേപോലെ തന്നെ ഡ്രസ്സിംഗ് റൂം എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്പേസാണ്, അവിടെ എല്ലാവരും സിംഗിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസാണ്. അതിൻ്റെ വാദമൊക്കെ പോയിരുന്ന് വർത്തമാനം പറയുന്നത് അത് ഭയങ്കര ചീപ്പാണ്, അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ ഓരോ ആളുകളുടെ വ്യക്തിത്വം കാണിക്കേണ്ട ഒരു അവസരങ്ങളൊക്കെയാണ്, അതല്ലാതെ വേറെ എന്തൊക്കെയോ സ്പേസുകളുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഒരു ഗെയിം അറ്റംപ്റ്റ് ആണ്. അത് ഗെയിമിൽ കാണിക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതിനുശേഷം മറ്റേ ജാസ്മിൻ കിടന്ന് കരയുന്നുണ്ട്, ഗബ്രി കിടന്നിട്ട് ന്യായീകരിക്കുന്നുണ്ട്, അതെല്ലാം എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റാത്ത മറ്റൊരു ഒരു സിറ്റുവേഷൻ, എന്തൊരു ടീമുകളാണ് അവരെ ഞാൻ ആലോചിക്കുന്നത്. നിരാശാജനകമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടായിരിക്കില്ല. ഭയങ്കര കയ്യടിയും ബഹളവും സന്തോഷമൊക്കെ കുറച്ചെങ്കിലും ഫേക്കായിക്കൂടെ ചില സാഹചര്യങ്ങളിൽ, സാഹചര്യത്തിനനുസരിച്ചിട്ട് അല്ലേ. ചുമ്മാ നമ്മളെ കാണിക്കാൻ വേണ്ടിയെങ്കിലും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു നിർവികാരത്തോടെ ഇരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തേനെ ഓക്കെ. ഇതെല്ലാം അവർക്ക് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട്, നിരാശാജനകമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് വീണ് കിട്ടിയ ചില സംഭവങ്ങളാണ്, അല്ലാതെ ആരുടെ മിടുക്കൊന്നുമല്ല. ഇപ്പം മിടുക്കുണ്ടെന്നോ നേടിയതുപോലെയൊക്കെ കൈയടിക്കുന്ന കുറേ എണ്ണത്തെ കണ്ടപ്പം എനിക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞു. ഇത്രയധികം നിലവാരമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത കള്ളക്കൂട്ടങ്ങൾ ഒന്നിച്ച് കാണുന്ന സീസൺ വളരെ വിരളായിരിക്കും അല്ലേ. ഇനി ഇങ്ങനെയുള്ള സീസണുകൾ വരല്ലേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം സിജോ വരട്ടെ, സിജോ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും മതി. സിജോ ഈസിയായിട്ട് ഗെയിമിൽ മുന്നോട്ട് പോകും, കപ്പടിക്കാൻ വരെ സാധ്യതയുള്ള സാഹചര്യമുണ്ട്. കാരണം അത്രയധികം പൊളിഞ്ഞിട്ടുണ്ട്, എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എല്ലാവരും. താരെ നമ്മൾ എടുത്ത് മാറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശരണി അപ്സര എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും ഗെയിമിൽ അവർക്ക് കുറച്ച് പരിധികളൊക്കെ ഉണ്ട്, അപ്പം അത് മാറുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി.